പാലക്കാട് വിക്ടോറിയ കോളേജിൽ അധ്യാപകനെ വിദ്യാർത്ഥികൾ മുറിയിൽ പൂട്ടിയിട്ടു. കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ ബിനു സി കുര്യനെയാണ് വിദ്യാർത്ഥികൾ പൂട്ടിയിട്ടത്. ഹാജർ വിവരം അന്വേഷിച്ച ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ അധ്യാപകൻ അധിക്ഷേപിച്ചു എന്നാണ് ആരോപണം. വി എൽ അരുൺ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ രീതിയിൽ പ്രതിഷേധിക്കാൻ ഇടയാക്കിയ വിഷയം എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? അനൂപ്, അബി ബിജു എന്ന ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് തന്റെ പരിമിതികൾക്കിടയിൽ പരീക്ഷ എഴുതാനുള്ള താല്പര്യം പറഞ്ഞ് കോളേജിലെത്തിയത്. ഈ സമയം പ്രിൻസിപ്പൽ കൃത്യമായി തന്നെ വകുപ്പ് മേധാവിയെ കണ്ട് കാര്യം പറഞ്ഞുകൊള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഒരു നിർദ്ദേശം വെച്ചു. അങ്ങനെയാണ് അബിയും അമ്മയും അമ്മ ജയയും ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നത്. ആ സമയം വകുപ്പ് മേധാവി അവിടെ ഉണ്ടായിരുന്നില്ല, പകരം ബിനു സി കുര്യനായിരുന്നു, അധ്യാപകൻ ബിനു സി കുര്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ എന്തിനാണ് പ്ലസ് ടു വരെ പഠിച്ചാൽ പോരെ, ഇതിനപ്പുറത്തേക്കിന് എന്തിനാണ് കൂടുതൽ പഠിക്കുന്നത്, മറ്റൊരു കുട്ടിയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നത് എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. ആ തരത്തിൽ വളരെയധികം സങ്കടമുണ്ടാക്കുന്ന തരത്തിലേക്ക് അധ്യാപകൻ പെരുമാറി എന്നുള്ളതാണ്. ഇത് അറിഞ്ഞ് ഈ അബി ബിജുവും അമ്മയും പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴാണ് സഹപാഠികൾ, അബിയുടെ സഹപാഠികൾ ഇത് അറിയുന്നത്. അങ്ങനെയാണ് അധ്യാപകനെ മുറിയിൽ കൂട്ടിയിട്ടത്. ഇപ്പോൾ നിലവിൽ അധ്യാപകനെ മോചിപ്പിച്ചിട്ടുണ്ട്. 3 മണിയോടുകൂടി അധ്യാപകരുടെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടക്കും. എന്തായാലും അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിലധികം അധ്യാപകനെ മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. അരുണാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് അധ്യാപകന് വിദ്യാർത്ഥികൾ മുറിയിൽ പൂട്ടിയിട്ടത്. ഹാജർ വിവരം അന്വേഷിച്ച ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ അധ്യാപകൻ ആക്ഷേപിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്.